അഖിൽ സേ ഹായ് പറഞ്ഞേ. ഹായ്. എന്തിട്ട് ചെയ്യുന്നാ ഗുണി? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഏഞ്ചൽസ് കറി വേൾഡ്. അപ്പോൾ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഒരു നമ്മളന്ന് വെഡ്ഡിംഗ് ബ്ലോഗിൽ ഒരു പായസം ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു റെസിപ്പി ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരു റബ്ബറും തോട്ടത്തിലാണ് കണ്ടോ. ഞങ്ങൾ വെള്ളാരമ്പാടത്ത് വന്നിക്കാണ് വീട്ടിൽ, എൻ്റെ വീട്ടിലിട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ട് റബ്ബറും തോട്ടത്തിൽ വന്നിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. ഇവിടെ ഒരാളും കൂടി ഉണ്ട്, ആഗ്നസ്. ആഗ്നസേ ഹായ് പറഞ്ഞേ. ഹായ്. എന്നിട്ട് ചെയ്യുന്നാ ഗുണി? വിറക് വറുക്ക. വിറക് വറുക്ക. ആഗമണി മൂന്ന് വിറക് എടുത്ത്. ആഗമണി വിറക് വറുക്ക ഇവിടെ റബ്ബറും തോട്ടത്തിൽ വന്നിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല രസമായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു പായസമാണ്. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാമെന്നുള്ളൂ. ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഗസ്റ്റിനൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ വേഗം തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാതെ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ ഒരു അര ലിറ്റർ പാല് വെച്ചിട്ട് ചെയ്യുന്നൊരു കാരമൽ സേമിയ പായസം ആണ് കേട്ടോ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സേമിയ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ബട്ടറിൽ. അപ്പോൾ ഞാനിവിടെ ഒരു അര കപ്പ് സേമിയ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാനൊരു 2 ടീസ്പൂൺ അളവിൽ നമ്മുടെ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബട്ടർ ഒന്ന് പതുക്കെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വന്നിട്ടോ ഇത് ചെയ്യാനായിട്ട്. ബട്ടർ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ബട്ടർ ഇതുപോലെ ഒന്ന് പതുക്കെ മെൽറ്റായി വരുമ്പോൾ നമ്മൾ നമ്മുടെ സേമിയ, അരക്കപ്പ് സേമിയ നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സേമിയ ഈ ബട്ടറിലിട്ടിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞങ്ങൾ ആ വെഡ്ഡിംഗ് ഡേയുടെ അന്ന് തിരക്കിൻ്റെ ഇടയിൽ ഏഞ്ചൽ ഇടയ്ക്ക് ഇളക്കാനൊക്കെ വിട്ടുപോയതുകൊണ്ട് അത് ഇടയ്ക്കൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇളക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇങ്ങനെ കരിഞ്ഞു പോവാണ്ട് തന്നെ ഇളക്കി എടുക്കുക കേട്ടോ സേമിയ. അപ്പോൾ നമ്മുടെ സേമിയ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ അടുത്ത പണി, നമ്മൾ കാരമൽ, നമ്മുടെ ഷുഗർ കാരമലൈസ് ഇത് ചെയ്തെടുക്കലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 45 ഗ്രാം ഷുഗർ നമ്മുടെ പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷുഗർ തന്നെ മെൽറ്റായി വരും. നമ്മളൊന്നും ചെയ്യേണ്ട, ഇളക്ക് ഒന്നും വേണ്ട. അപ്പോൾ അതൊക്കെ ഒന്ന് അതൊന്ന് പാത്രത്തിലൊന്ന് പരത്തിയിട്ട് കൊടുത്തിട്ട് പിന്നെ അനങ്ങാണ്ട് ഒന്നും ചെയ്യണ്ട. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഷുഗർ കണ്ടോ തന്നെ മെൽറ്റായി വരും, ഇതുപോലെ മെൽറ്റായി വരും കേട്ടോ. അപ്പോൾ മൊത്തം ഷുഗർ ഇതുപോലെ മെൽറ്റായി ഒരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമ്മളൊന്ന് പതുക്കനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കരിഞ്ഞു പോകാൻ നിൽക്കരുത്. കരിഞ്ഞ് ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോയാൽ നമ്മളുടെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഈ സമയമാകുമ്പോൾ എന്ത് ചെയ്യണം, നമ്മളതിലോട്ട് ഒരു 2 ടീസ്പൂൺ അളവിൽ ബട്ടറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബട്ടറും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വേഗം തന്നെ ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. വേഗം ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മളിതിലോട്ട് നമ്മുടെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിലോട്ട് ഒരു 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല തണുത്ത പാലെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു പെട്ടെന്ന് അറിയാണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ആ ഒരു ബട്ടറിൻ്റെയും പഞ്ചസാരയുടെയും മിക്സ് ഇങ്ങനെ ഒരു എന്താ പറയുക, കണ്ടോ പാലിൽ പൊന്തി വന്നേക്കണ്ട. അപ്പോൾ പാലൊഴിക്കുമ്പോൾ ചെറിയ ചൂടുള്ള പാലൊഴിക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ തണുത്ത പാലായാലും പ്രശ്നമൊന്നുമില്ല, നമ്മളുടെ ആ ഒരു മിക്സ് പാലിൽ ഡിസോൾവ് ആയിക്കോളും കേട്ടോ. കണ്ടോ തന്നെ ഡിസോൾവ് ആയിക്കോളും. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ പാല് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് കുറച്ച് മധുരം കൂടി നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ 2 ടേബിൾ ടീസ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തോളൂ. അല്ലപ്പോൾ എല്ലാവരുടെ അടുത്തും കണ്ടൻസ്ഡ് മിൽക്ക് ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക, പഞ്ചസാര ചേർത്താലും മതി. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് മധുരമാണ്. ഇനി മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് മധുരത്തിൻ്റെ അളവ് കുറയ്ക്കാം. അല്ല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ അളവിലും കൂടി പഞ്ചസാര എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ പാല് തിളച്ച് വരാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ഏഞ്ചലാണ് ഇവിടെ പാല് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇളക്കലിൻ്റെ പണി മുഴുവൻ അന്ന് അവൾക്കായിരുന്നു. കാരണം അവൾക്കായിരുന്നു പായസം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു തൊഴിലും തരുന്നുണ്ടായില്ല എനിക്ക്. അപ്പോൾ അവളുടെ നിർബന്ധത്തിന് ഉണ്ടാക്കിയൊരു പായസമായിരുന്നു അത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് ഈ ഒരു പായസം കുടിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്.
അപ്പോൾ പാൽ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കാം. സേമിയ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാവും. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സേമിയ വേവുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ പാലിങ്ങനെ വറ്റി കുറുകി കുറുകി തുടങ്ങും. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഏലക്കാൻ്റെ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് കുറുകി വരും, കണ്ടോ ഇതുപോലെ ഒന്ന് കുറുകി തുടങ്ങും. അപ്പൊ പായസം ഇവിടെ കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഏഞ്ചലിന് നന്നായിട്ട് കുറുകിക്കോട്ടെ എന്ന് പറഞ്ഞ കാരണമാണ് നമ്മൾ ഈ പായസം ഇതുപോലെ കുറുക്കി കുറുക്കി എടുത്തേക്കണം കേട്ടോ. അത് നിങ്ങൾ ഇത്ര കുറുക്കണം എന്നില്ല, നിങ്ങൾക്ക് എത്ര എത്രക്ക് ഇങ്ങനെ കൺസിസ്റ്റൻസിൽ കിട്ടണം ആ ഒരു ഇഷ്ടത്തിൽ നിങ്ങൾ എടുത്തോളൂ കേട്ടോ. അപ്പൊ ഇവിടെ ഏഞ്ചലിന് നല്ല എന്താ പറയാ കട്ടായിട്ട് കിട്ടണം എന്ന് പറഞ്ഞ കാരണമാണ് നമ്മൾ ഇത്രയും കുറുക്കി എടുത്തേക്കണം പായസം. പിന്നെ ഒന്നും ചൂടാറി കഴിയുമ്പോൾ ഇത് ഒന്നും കൂടിയും കട്ടയാവും. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മൾ ഇതിലോട്ട് നമ്മുടെ എന്താ പറയുക സേമിയ ഒക്കെ വെന്തിട്ടുണ്ട്, പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നമ്മളിതിലോട്ട് കിസ്മിസും പിന്നെ അതുപോലെ തന്നെ കാഷ്യൂനട്ടും ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം. അപ്പം നെയ്യിൽ ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഫ്രൈ ചെയ്തിടാം, അല്ലെങ്കിൽ ബട്ടറോ പിന്നെ ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അധികം നെയ്യ് ആഡ് ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് മാത്രം ചെയ്തേക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ഫ്രൈ ചെയ്തിടാം. ടേസ്റ്റ് കൂടുതലും നെയ്യിൽ വറുത്തിടുമ്പോൾ ടേസ്റ്റ് കൂടുതലാണ്. അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം ഞാനിവിടെ അല്ല റിഫൈൻഡ് ഓയിലിൽ നമ്മുടെ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ നമ്മുടെ മുന്തി കിസ്മിസും കൂടി ഫ്രൈ ചെയ്ത് നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് അതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചറിയാം നമ്മുടെ പായസം നന്നായി കുറുകിയിട്ടുണ്ട്. അപ്പം ഇത്ര കുറുകണം എന്നില്ലാത്തവർ മുന്നേ തന്നെ കൂട്ടി ഓഫ് ചെയ്തിട്ട് എടുക്കുകയാണ് നല്ലത് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കാരമൽ സെമിയ പായസം. വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.